Hi friends, welcome back. Appa innu nammal oru kunju cupcake inde videosum oru sandosham parayanundu. Appa innu ende life ile rendu varshathe YouTube journey ku shesham enikku YouTube revenue thannirikkana adinte sandosham koodi parayanundu. Appa njane cooking cheyyunnundu adinte koode samsarikkanulla reethilana video eduthittullathu. Appa ellarum support cheyano ta. നമ്മുടെ ചാനൽ ഒരു കുക്കിംഗ് ചാനലായി തീർന്നത് എൻ്റെ മകൻ തന്നെയാണ് അവനാണ് ആദ്യം നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചത് അതായത് ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ കോവിഡ് രൂക്ഷമായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ സ്കൂളിലൊന്നും പോവാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ബോറടിക്കുമല്ലോ ചെറിയ മക്കളല്ലേ അപ്പോൾ അവൻ ആ ഒരു സമയത്ത് തുടങ്ങി വെച്ചതാണ് ഈ ഒരു ചാനൽ അന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് ക്രിയേറ്റിവിറ്റി ചാനൽ എന്നായിരുന്നു പിന്നെ അവന് ചിത്രമൊക്കെ വരച്ച് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഉപ്പാടെ ഫ്രണ്ട്സിനോടും ഉമ്മയുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറഞ്ഞ് ഫാമിലിയോട് അങ്ങനെ എല്ലാവരും അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്നു നല്ല രീതിയിൽ ചിത്രങ്ങളും വരച്ചിരുന്നു അന്നൊന്നും അറിയില്ല നമുക്ക് ടാഗും ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും അതുപോലെ എല്ലാം ഒരേ സമയത്ത് കറക്റ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം അന്നൊന്നും അറിയില്ല പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്ന് പിന്നെ അവനക്ക് തന്നെ കുറച്ച് സമയമില്ലാത്തൊരു സന്ദർഭം വന്നപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത് ഉമ്മ കുക്കിംഗ് ചെയ്തോ ഉമ്മ കുക്ക് ചെയ്യണം ഞാൻ വീഡിയോ എടുത്തോണ്ട് ബാക്കി ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അന്നും എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കാണാന്നല്ലാതെ ഇതിൻ്റെ ഐഡിയകളൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അന്ന് ഞാനിതിൽ സംസാരം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് മ്യൂസിക് മാത്രം ഇട്ടിട്ട് അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യലായിരുന്നു പിന്നെ നമുക്ക് പുറത്തുനിന്നുള്ള കമൻസുകളും നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ നല്ല നല്ല കമൻസുകൾ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും നമ്മളെ അറിയാത്തവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫുഡുണ്ടാക്കുന്നത് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴും നല്ല ഹാപ്പിയാവും നമുക്ക് മനസ്സിന് നല്ല സന്തോഷമായിരിക്കും നമ്മൾ അറിയാത്തവരാണല്ലോ നമ്മളെ മാക്സിമം എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ എനിക്ക് തോന്നി അത് കുഴപ്പമില്ല നമുക്കിത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും കൂടുതലായിട്ട് നല്ല നല്ല റെസിപ്പികൾ നോക്കാൻ തുടങ്ങി നല്ല നല്ല റെസിപ്പികൾ കുക്ക് ചെയ്യാൻ തുടങ്ങി അത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ ഇപ്പോൾ ഇതാ 2.5 വർഷത്തോളം ആയിട്ടുണ്ട് ഏകദേശം 300 something വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ചിലവർക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും യൂട്യൂബ് റവന്യൂ എങ്ങനെയാണ് എന്താന്നൊക്കെ അപ്പോൾ ഞാൻ ആദ്യം സംസാരിക്കാതെ ഇടുന്നതും സംസാരിച്ചിട്ട് ഇടുന്നതും രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ആദ്യം ഞാൻ മ്യൂസിക് മാത്രം ഇട്ടിട്ട് സംസാരിക്കാതെ വോയിസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യലായിരുന്നു അന്ന് എനിക്ക് പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ കമൻസ് വന്നിരുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അങ്ങനെയൊന്നല്ല പുറത്തെ കൺട്രീസിൽ നിന്നായിരുന്നു കൂടുതലും കമൻസും റവന്യൂ ഒക്കെ വന്നിരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കുറച്ച് വ്യൂസ് എനിക്ക് അന്നും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഡോളർ കയറിയിരുന്നു പിന്നെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞ് സംസാരിക്കണം എന്നാലേ അറിയുള്ളൂ എല്ലാവർക്കും ഇതുപോലെ എഴുതിയത് ഇംഗ്ലീഷായത് കാരണം വായിക്കാൻ കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അന്നന്ന് അങ്ങനെ ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ സംസാരമൊക്കെ തുടങ്ങി പക്ഷേ അത് രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ സംസാരം തുടങ്ങിയപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പക്ഷേ എൻ്റെ ഒരു ചാനൽ വെച്ചിട്ട് നോക്കുമ്പോൾ സംസാരം തുടങ്ങിയതിന് ശേഷം എനിക്ക് റവന്യൂ കുറച്ച് കുറഞ്ഞു അതായത് നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ അത് കൂടുതലും മലയാളികളായിരിക്കും കാണുന്നുണ്ടാവുക എൻ്റെ ഒരു ചാനലിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവർക്കും എങ്ങനെയെന്നുള്ളത് അറിയില്ല ഞാൻ പറഞ്ഞത് വ്യൂസിൻ്റെ കാര്യം അതുപോലെ ഡോളറുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നൊന്നുമില്ല ഞാൻ എൻ്റെ ചാനലിൻ്റെ രീതി അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എൻ്റെ മോളാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും ഇതിലെ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാം നികത്തി നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ ഏക അവകാശം എൻ്റെ മോള് മാത്രമാണ്
പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ ചങ്കായിട്ടൊരു ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ, അങ്ങനെ ഒരു ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവളുടെ പേരാണ് ഷെഫീന. അവൾക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അവൻ്റെ മകൻ്റെ ചാനലാണ് റയ്യാൻ വ്ളോഗ്സ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പം ഞങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അതും എനിക്കിതിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ നല്ലൊരു പങ്ക് അവൾക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൂടുതലും ഈ ഒരു വീഡിയോസ് ഇടാൻ ഉള്ളൊരു പ്രചോദനം നൽകുന്നത്. എനിക്ക് ഇന്ന റെസിപ്പി ഇടണം, ഇതുപോലെ ചെയ്യണം, അതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസ് മേടിക്കാനും അതുപോലെ എന്നെ കൂടുതലും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് മൂപ്പരാണ്. വ്യൂസ് ഒന്നും നോക്കണ്ട, നീ വീഡിയോസ് ഇട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് ഇതുപോലെ വീഡിയോസ് ഇടാൻ പറ്റുന്നതിലും അതിലും ഒരു പങ്ക് എൻ്റെ ഹസ്ബൻഡിനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും എനിക്ക് ഫോട്ടോസ് എടുത്തത് സെൻഡ് ചെയ്യാറുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണിയിലെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് എത്ര റവന്യൂ കിട്ടി എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്കിതിൽ പറയാൻ പാടില്ല, യൂട്യൂബിൻ്റെ പോളിസിക്ക് അത് എതിരാണ്. അപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നാലും എല്ലാവരുടെയും ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് എനിക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള റവന്യൂ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി എന്താ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനും സിമ്പിളാണ്. ഇതിൽ എഗ്ഗും മിൽക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല, കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.